ഹായ് ഗൈസ്, ദിസ് ഇസ് ടോക്കിംഗ് മല്ലു. എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാനൊരു സ്മാർട്ട് ഫോണിൻ്റെ അൺബോക്സിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. റെഡ്മി നോട്ട് 10 പ്രോ ആണ് ഐറ്റം. ആമസോണിൽ നിന്നാണ് ഞാൻ വാങ്ങിയത്. പിന്നെ അൺബോക്സിംഗ് എന്ന് പറയുമ്പം നമുക്കിപ്പം അറിയാവുന്നൊരു കാര്യം തന്നെയാണ്, അതായത് എന്തൊക്കെയായിരിക്കും ഈ ബോക്സിൽ കാണാൻ സാധ്യത എന്നുള്ളത്. എൻ്റെ ഫസ്റ്റ് അൺബോക്സിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റുന്നത്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ചെറുപ്പത്തിൽ വീട്ടിലേക്കൊരു നോക്കിയയുടെ 2600 എന്ന മോഡൽ ഫോൺ വാങ്ങിയിരുന്നു. അതിൻ്റെ അൺബോക്സിംഗ് ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് ചെയ്തിരുന്നത്. പക്ഷേ അതിങ്ങനെ പ്രദർശിപ്പിച്ചൊന്നുമില്ല. പിന്നെ അറിയാമല്ലോ, പണ്ടൊക്കെ എന്തെങ്കിലും വീട്ടിലേക്ക് പുതിയൊരു സാധനം മേടിക്കുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് എൻ്റെ കവറൊന്ന് പൊട്ടിച്ച് അതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, അതാണ് നമുക്ക് ഇതിൻ്റെ ഒരു എന്താ എനർജി എന്ന് പറയുന്നത്. എനിവേയ്സ്, ഇതാണ് റെഡ്മി നോട്ട് 10 പ്രോയുടെ പാക്കേജ്. ഇതിൻ്റെ കൂടെ ബില്ലും കൂടി കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഈ മോഡലിൻ്റെ സ്പെക് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് നോക്കാം. സോ ഇതൊരു ബ്ലാക്ക് കളറാണ്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡാർക്ക് നൈറ്റ് എന്ന് പറയും. പിന്നെ 6 GB റാമും 128 GB റോമും ആണ്. ക്യാമറയാണെങ്കിൽ 64 MP AI ക്വാഡ് ക്യാമറ സെറ്റപ്പാണ്. പിന്നെ 5020 mAh ബാറ്ററി ഉണ്ട്. ഡിസ്പ്ലേ ആണെങ്കിൽ 6.67 ഇഞ്ചിൻ്റെ ഒരു 120Hz AMOLED ഡോട്ട് ഡിസ്പ്ലേ വിത്ത് HDR10 സപ്പോർട്ട് ചെയ്യുന്നതുമാണ്. പ്രൊസസ്സറാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 732G ഒക്ടാകോർ ആണ്. പിന്നെ 5G അല്ല, മാത്രമല്ല 2 വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ 5G വരുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ഇതൊരു 1 year old മോഡലാണെങ്കിൽ തന്നെ ഞാൻ ഇപ്പോഴും ഇതിൻ്റെ അൺബോക്സിങ് ചെയ്യാൻ കാരണം, ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, അതായത് 17 to 19,000 റേഞ്ചിൽ കിട്ടാവുന്ന വൺ ഓഫ് ദി ബെസ്റ്റ് സ്മാർട്ട് ഫോണാണ്. അങ്ങനെ നമ്മുടെ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ കാണുന്നത് ആസ് യൂഷ്വൽ ഒരു ചെറിയ പാക്കേജ് കാണാം. ഒരു റൈറ്റിംഗും ഉണ്ട് സെയിങ് ഡിസൈൻഡ് ബൈ റെഡ്മി. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഒരു സിം ഇജക്റ്റർ ടൂളും പിന്നെ ഒരു ക്ലിയർ പ്രൊട്ടക്റ്റീവ് കേസുമാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ബിലോ ആവറേജ് യൂസിനൊക്കെ ഈ കേസ് ഓക്കെയാണ്. പക്ഷേ സ്ഥിരം ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, ഉദാഹരണം ബസ്സിലും ട്രെയിനിലൊക്കെ തൂങ്ങി പിടിച്ച് പോകുന്നവരാണെങ്കിൽ, ഒരു ഹാർഡ് കേസ് അല്ലെങ്കിൽ ബമ്പർ കേസ് പോലുള്ളവ ഉപയോഗിക്കുന്നതാവും നല്ലത്. 1-2 മോഡൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇടാം, താല്പര്യമുള്ളവർ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി, ഇതാണ് നമ്മൾ കാണാൻ കാത്തിരുന്ന റെഡ്മി നോട്ട് 10 പ്രോ സ്മാർട്ട് ഫോൺ. സോ ഇതാണ് നമ്മുടെ മനോഹരമായ ഡാർക്ക് നൈറ്റ് കളർ. ഇതിൻ്റെ പ്ലാസ്റ്റിക് റാപ്പിംഗ് നമുക്കൊന്ന് മാറ്റി നോക്കാം. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് എനിക്ക് ജസ്റ്റ് ഇപ്പം റാപ്പിംഗ് ഉള്ളപ്പോൾ തന്നെ തോന്നുന്നത്. അപ്പോൾ ഇത് മാറ്റി കഴിയുമ്പോഴത്തേക്ക് എത്രത്തോളം മനോഹരമാണെന്നുള്ള കാര്യം പറയേണ്ടതില്ല. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് തന്നെയാണ്. ഇത് കാണുമ്പോൾ ആക്ച്വലി നമുക്ക് ബാക്ക് കേസ് ഒന്നും ഇട്ട് യൂസ് ചെയ്യാൻ തോന്നുന്നില്ല. ഇതിങ്ങനെ തന്നെ എന്താ ഡിസ്പ്ലേ ചെയ്ത് നടക്കാനാണ് നമുക്ക് തോന്നുന്നത്. സോ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊരു ഡെഡിക്കേറ്റഡ് സിം ആൻഡ് മൈക്രോ എസ് ഡി കാർഡ് സ്ലോട്ട് ഉണ്ട്. ഇതിൻ്റെ ബോട്ടം സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഒരു മൈക്രോഫോൺ, പിന്നെ ചാർജ് കണക്ട് ചെയ്യാനുള്ള ഒരു സി ടൈപ്പ് പോർട്ടും സ്പീക്കറും കാണാം. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ ആൻഡ് പവർ ബട്ടൺ വിത്ത് ഫിംഗർ പ്രിൻറ് സെൻസറും, ടോപ്പ് സൈഡിലാണെങ്കിൽ ഒരു അയർ ബ്ലാസ്റ്റർ, നോയിസ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, വീണ്ടും ഒരു സ്പീക്കർ, പിന്നെ ആസ് യൂഷ്വൽ ഒരു 3.5 mm ഹെഡ്ഫോൺ ജാക്കും ഉണ്ട്. പിന്നെ ക്യാമറയാണെങ്കിൽ ഒരു 64 MP സാംസങ് GW3 സെൻസർ വിത്ത് F1.9 അപ്പർച്ചർ ഉള്ള മെയിൻ ക്യാമറയും, പിന്നെ ഒരു 8 MP അൾട്രാ വൈഡ്, 5 MP സൂപ്പർ മാക്രോ, 2 MP ഡെപ്ത് സെൻസറുമായിട്ടുള്ള ഒരു ക്വാഡ് ക്യാമറ സെറ്റപ്പാണ് ഉള്ളത്. സോ നമുക്ക് ഇവൻ്റെ ഡിസ്പ്ലേ ഓണാക്കി നോക്കാം. ഓൾറെഡി നമ്മൾ ആദ്യമേ ഒന്ന് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് ഇവൻ്റെ സ്റ്റാർട്ടപ്പ് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇതിലൊരു രക്ഷയുമില്ലാത്ത 6.67 ഇഞ്ചിൻ്റെ സൂപ്പർ ആംബുലറ്റ് ഡോട്ട് ഡിസ്പ്ലേ ആണ്. മാത്രമല്ല 120Hz റിഫ്രഷ് റേറ്റും HDR10 സപ്പോർട്ടും ആണ്. ഇതിൻ്റെ റെസൊല്യൂഷൻ ആണെങ്കിൽ 2400x1080 pixels ആണ്. പ്രൊട്ടക്ഷന് വേണ്ടി ഗുരുല 5 ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ വ്യൂവിംഗ് ആംഗിൾസ് എല്ലാം തന്നെ എക്സലൻ്റ് ആണെന്ന് വേണം പറയാൻ. സൺലൈറ്റിലാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് കാണാനും സാധിക്കും. പിന്നെ 120Hz ഡിസ്പ്ലേ ഈ ഒരു ബഡ്ജറ്റിൽ ഇവരെങ്ങനെയാണ് കൊണ്ടുവന്നുള്ളത് എല്ലാവർക്കും അത്ഭുതമാണ്. അതിൻ്റെ ഒരു സ്മൂത്ത്നെസ് നമുക്ക് കൃത്യമായിട്ട് അറിയാനും സാധിക്കുന്നുണ്ട്. പിന്നെ സ്ക്രീനിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക് ഒരു രക്ഷയില്ല അതിൻ്റെ ടച്ച് സ്ക്രീൻ ആണെങ്കിൽ തന്നെ. പിന്നെ അതിൻ്റെ കളർ കോമ്പിനേഷൻ, ഓക്കെ ഒബ്വിയസ്ലി നമുക്കറിയാം സൂപ്പർ ആംലോഡ് സ്ക്രീൻ ആണ്, എങ്കിൽ തന്നെ അമേസിംഗ് ആണ്. പിന്നെ ഇതിൽ ടോപ്പ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പഞ്ച് ഹോളുണ്ട്. അതിലാണ് 16 MP ഒരു ഫ്രണ്ട് ക്യാം ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. വേണമെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ളവയിൽ വെച്ച് സെൽഫി ക്യാമറയ്ക്കുള്ള വൺ ഓഫ് ദി സ്മോളസ്റ്റ് ഓപ്പണിംഗ് ആണെന്ന് തന്നെ പറയാം. സോ നമ്മുടെ ബോക്സിൽ നിന്ന് ബാക്കി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇതിലാണെങ്കിൽ ഒരു USB Type-C കേബിളും
പിന്നെ അതിൻ്റെ അഡാപ്റ്ററും ഉണ്ട്. 33 വാട്ടിൻ്റെ ചാർജാണ് ഉള്ളത്. ബോത്ത് ഡാറ്റ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടും പിന്നെ ചാർജിങ്ങിന് വേണ്ടിയിട്ടും നമ്മൾ ഈ കേബിൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതിപ്പം എല്ലാ ഫോണിലും അങ്ങനെ തന്നെയാണ്, അതിപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഒരു 33 വാട്ടിൻ്റെ ചാർജർ ഉള്ളത്. ഇപ്പോൾ 33 വാട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് ഇത്ര കറണ്ടും ഇത്ര വോൾട്ടേജും തന്നെ അവൈലബിൾ ആണെന്നില്ല, പല കോമ്പിനേഷൻസ് അവൈലബിൾ ആണ് ഇതിനകത്ത് തന്നെ. ഈ ചാർജർ അത് എഴുതിയിട്ടുണ്ട്, കാരണം ഇൻ കേസ് ഒരു വോൾട്ടേജ് ഡ്രോപ്പ് എങ്ങാനും വന്നെങ്കിലോ. പിന്നെ ഇപ്പം അത് അങ്ങനെ പണ്ടത്തെ പോലെ വോൾട്ടേജ് കുറവൊന്നും നമ്മുടെ കേരളത്തിൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേസ് പല വോൾട്ടേജ് റേഞ്ചിൽ ഇത് വർക്കബിൾ ആണ്. സോ ഇത്രയാണ് ബേസിക്കായിട്ട് നമുക്ക് ഈ ഒരു അൺബോക്സിങ്ങിനെ പറ്റി പറയാനുള്ളത്. ഇനി ബോക്സിലൊന്നും തന്നെ ഇല്ല. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും സേഫായിട്ടിരിക്കുക. സോ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ നൈസ് ടൈം.